സാർ ഇങ്ങനെ പിടിച്ചാ മതി കേട്ടോ, നോക്കാനേ പാടില്ല. ഏകദേശം ഒക്കെ അവര് ഷേപ്പൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഫിഗർ വരെ പിടിച്ചിട്ടുണ്ട്. അല്ല സാർ, ഇത് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഇത്ര എന്നെ രക്ഷപ്പെടുത്തി. അല്ല സാർ, എങ്ങനെയാണ്? ഞാൻ പറയാം, എന്തായ സഹാബ് ഇങ്ങനെ നടക്കും. നോക്കാത്തതാണ് ഈ കളി, നോക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോ എന്റെ പൾസൊക്കെ ഒന്ന് പരിശോധിച്ചാൽ, 10-ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷയുടെ തലേദിവസത്തൊരവസ്ഥയിലാണ്. സൂപ്പർ സൂപ്പർ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് സിനിമാ നടന്മാർ, അതുപോലെ തന്നെ ഒരുപാട് ആക്ട്രസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റ ചേച്ചി നടന്നപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത സാറാണ് കേട്ടോ. സാർ മാത്രമാണ്. വെരി ഗുഡ്. അടുത്ത ആളിലേക്ക് പോവാണ്. ഇതാണ് ആള്, ഇത് പൊളിക്കും. അയ്യോ സാറിന്റെ മൊത്തം അഭിമാനം ഉണ്ട്. ഉമ്മൻചാണ്ടി ഞാനിപ്പോ അഭിനയിച്ച് കാണിച്ചൊരു പരാജയമായല്ലോ, അപ്പൊ അത് ഞാൻ വേറെ രീതിയിൽ എന്തെങ്കിലും കാണിക്കാം. ചേച്ചി ഒന്നും കൂടെ നേരത്തെ കാണിച്ചത് ഒന്നും കൂടെ കാണിക്കാം, ഇപ്പൊ ശരിയായല്ലോ. മനസ്സിലായില്ലേ? ഏകദേശം ഫൈനലി. വെരി ഗുഡ്. ഇതും അതെ ചടപടി. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ലക്ഷ്മി ചെയ്യും. ചേച്ചി ചെയ്യാൻ പറ്റും, കം ഓൺ. ഏകദേശം ഇത്ര ഒക്കെ ഉണ്ടാവും. മുടിയോ? എനിക്കൊരു പിടി കിട്ടും. കാണുമ്പോഴാണ് ഭയങ്കര സന്തോഷം കേട്ടെ. ചെറിയ കുട്ടികളുടെ മുഖത്തെ ഭയങ്കര ഗെയിമൊക്കെ ജയിച്ചൊരു ഒരു നിഷ്കളങ്കത്വം ഉണ്ടാവില്ലേ, അതാണ് സാറിന് മൊത്തം ഞങ്ങൾ കാണുമ്പോഴാ സന്തോഷം. എനിക്ക് സാർ ഇത് പറയുമ്പോഴാ ഇത് സാർ ഒരു ഞാൻ കാണണ്ടേ. ഇത് വേറൊരാൾക്ക് അഭിനയിച്ച് കാണിച്ചു തരും. ഇത് പൊളിയും. സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ നീ ഏതാണ്ട് വിജയിപ്പിച്ചേക്കണ പോലെ. വട്ടത്തിൽ ആദ്യം പൊളി എന്ന് പറഞ്ഞത് സാറേ, ഇത് രാഷ്ട്രീയക്കാരനല്ല സിനിമാ നടനാണ്. ഞാൻ വിചാരിച്ചു എന്താ മൈക്ക് കടിച്ചു പിടിക്കുന്നത്. എനിക്കത് പിടി പോകുന്നു. കുഴപ്പമില്ല, അവന്റെ ആക്ഷന്റെ കുഴപ്പം. അടി സോമാ ജയനാണോ? ആ പേരിന്റെ അടുത്തൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇത് സാറിന്റെ കുഴപ്പമല്ല കേട്ടോ, കാരണം മസസ്കിക്ക് അഭിനയിക്കാൻ അറിയില്ല. അക്കടെ മാത്രം തെറ്റാണത്. നേരം ആദ്യത്തെ ഒന്നാമത്തെ സെക്കൻഡിൽ സാർ ഉത്തരം പറഞ്ഞത് ഇത് ഭംഗിയായിട്ട് കാണിക്കും നമ്മുടെ ടീം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ കാലഘട്ടത്തില് ജീവിച്ച ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തില്, പുള്ളി ചെയ്യട്ടെ. സുധീർണ ചേട്ടൻ. സുധീചേട്ടാ സുധീചേട്ടാ സുചേട്ടൻ ഇല്ല, എനിക്ക് തോന്നുന്നു സുചേട്ടൻ നമ്മുടെ വയറ്റിലായിരുന്നു. മധുചേട്ടാ, മധു കലാഭവൻ പ്ലീസ്. നമ്മുടെ മധുചേട്ടൻ ഇവിടെ സ്ഥിരമായിട്ട് ഈ ഒരു ക്യാരക്ടർ എപ്പോഴും ചെയ്യാറുള്ളതാണ്, ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഇതാണ് ഒരു റൈറ്റ് അവസരം എന്ന് എനിക്ക് തോന്നുന്നു. ക്യാരക്ടർ പഠിക്കുകയാണ്.
എന്നെ വലിക്കുന്നത് ജോസ് പ്രകാശ. ജോസ് പ്രകാശ് അദ്ദേഹത്തെ ഇവിടെ ചെയ്യണമെന്ന് പറയുന്നു അസലായിട്ട് ചെയ്തു അല്ലേ? അതാണ് ശരി. തരാമെങ്കിൽ നിനക്ക് പണം തരാം. നിന്റെ അമ്മ ജാനു പണ്ട് ഞാനൊന്ന് റേപ്പ് ചെയ്തതാണ്. നിന്റെ മോളെയും എനിക്കറിയാം. 1962 ഞാൻ തന്നെയായിരിക്കും റേപ്പ് ചെയ്തത്. ഓക്കെ, വെൽ ഡൺ മൈ ബോയ്. സാറിന് ഏറ്റവും ഇഷ്ടം മമ്മൂക്ക അല്ലേ? മമ്മൂക്കാരെ മുൻ ദുൽഖറിന്റെ വോയിസ്. ചെയ്യാൻ പറഞ്ഞ പുള്ളി കടുങ്കൈ വല്ലതും ചെയ്യും. എന്നെ കൂടെ പെട്ടത് ഇതിന്റെ ഡയറക്ടർ അനൂപായിയാണ്. അതിൽ സന്തോഷമുണ്ട് വളരെ. എന്നെ പെടുത്തിയതാണെങ്കിലും അനൂപ് ജോണാണ് വിട്ടത്. സന്തോഷമുണ്ട് ഡയറക്ടർ എല്ലാവരോടും. ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു. സിമ്പിൾ ഞാൻ കേറിയ മതിയായിരുന്നു. കെ പി എസ് സി എന്ന് വന്ന നടനില്ലേ? ഓ, അതെ, കെ പി എസ് സി നാടക കമ്പനിയിൽ ഉണ്ടായിരുന്ന ആളാ. നാടകത്തിലുണ്ടായിരുന്ന അവന്റെ മുഖത്ത് ഇത് വരുമോന്ന് എന്റെ പേടി. ഞാനെ ഓ സിനിമയിലെ ഞാൻ പേര് മറന്നുപോയോ? സിനിമ കണ്ടിട്ടില്ലെന്നാ. അല്ല, ഞാൻ പ്രേം നസീറിന്റെ മുഖം കാണിക്കാന്നുണ്ട്. പുതിയ തേങ്ങയുടെ മുഖം കാണിച്ച് അല്ലേ? ഞാന് ഈ പിന്നെ കെ പി എസ് സി എന്ന് സിനിമയിൽ വന്ന ഒരു നടനുണ്ടായിരുന്നു. ഇപ്പൊ കിട്ടും സാറിന്. അശക്തി എണിക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. അതില് പിടിച്ച് അല്ല, ഇവിടെ ഇവിടെ ഒരു ബുദ്ധിമാനുണ്ട്. സാറ് ഇത് ആരാണെന്ന് ആലോചിച്ചോണ്ടിരിക്കല്ലേ? അപ്പൊ ഞാനിവിടെ ഒന്ന് രാക്ഷം കാണിച്ചപ്പോ സാറിന്റെ അടിമാലിക്കാരൻ പറഞ്ഞാ പ്രേം നസീറിനെ കാണിച്ചിട്ട് വേറെ എന്തോ ആയിരുന്നു. പക്ഷെ അത് സാറ് കേട്ടില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആണ്. ഇത് കാണിക്കാൻ വരുന്നത് വേറൊരാളാണ്. സാറിന്റെ സ്വന്തം നാട്ടുകാരൻ ചേട്ടനെ ഞാൻ വിളിക്കുകയാണ്. അല്ല, നേരത്തെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? വരൂ സാർ, നോക്കരുത്. ലാസ്റ്റ് വൺ ആണ്. ചീപ്പൊന്നുമില്ല. ചിരി വന്നു തുടങ്ങി, ചിരി വന്നു തുടങ്ങി. തനിക്കിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പറഞ്ഞോട് ഞാൻ കിടന്ന് വിളിക്കും. പറ സാറാ, ഞാൻ ചീഞ്ഞോണ്ടിരിക്കുക. സാർ മനസ്സിലായോ? മനസ്സിലായോ? ഇത്ര നാളും പിൻചേട്ടത് ചെയ്യുമ്പോ ഞങ്ങള് ഗതികേടുകൊണ്ട്. അല്ലല്ല, ആദ്യം സ്വന്തം നാട്ടിൽ നിന്ന് അവരെ അഭിനയിച്ച് പഠിപ്പിച്ചിട്ട് വരണം. ശശാങ്ക, ഇത്ര നാളും ഈ അടിമാലി ഞങ്ങളെ പറ്റിക്കായിരുന്നു. ഇത് ഉമ്മൻചാട്ടിയായിരുന്നു. നമ്മിച്ചു ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. പിൻചേട്ടൻ സാറേ, നമ്മുടെ മാനം പോയി സാറേ. ചേച്ചി പൊളിക്ക് ചേച്ചി. കന്നാലി കച്ചവടാണോ? ഉത്തള ഉത്തള. വെരി ഗുഡ്. തിരിച്ചൊന്നും കാര്യമില്ല. ഇവിടെ പറഞ്ഞു. വെരി ഗുഡ് സർ. അടിമാലി, ടാക്സി സംഭവം അറിയാമോ? അല്ല, എന്നിട്ട് പാട്ട് അല്ലല്ലോ കാണിച്ചെന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നു.